നമസ്കാരം, ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിം ബീറ്റ് മലയാളം. തോമസ് ആൻഡ് കെ തോമസ് സംവിധാനം ചെയ്ത് 2013 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കമ്മത്ത് ആൻഡ് കമ്മത്ത്. മമ്മൂട്ടിയും ദിലീപും കമ്മത്ത് സഹോദരന്മാരെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ചിത്രത്തിൽ റിമ കല്ലിങ്കൽ, കാർത്തിക നായർ എന്നിവരാണ് നായികന്മാരായിട്ടെത്തിയത്. ഉദയകൃഷ്ണ, സി ബി കെ തോമസ് കൂട്ടുകെട്ടാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിച്ച ഈ ഒരു ചിത്രം ആൻഡ് മെഗാ മീഡിയ കേരളത്തിൽ വിതരണം ചെയ്യുകയും ചെയ്തു. ഒരു ആവറേജ് ഹിറ്റ് മാത്രമായിരുന്നു ഈ ഒരു സിനിമ. തമിഴ് നടൻ ധനുഷ് ഒരു അതിഥി വേഷത്തിൽ ഈ ഒരു ചിത്രത്തിൽ എത്തുകയും ചെയ്തു. 2013 ജനുവരി 25 പ്രദർശനശാലകളിലെത്തിയ ചിത്രത്തിൻ്റെ സംപ്രേഷണ അവകാശം അന്ന് റെക്കോർഡ് തുകയായ 4,95,00,000 രൂപയ്ക്കാണ് മഴവിൽ മനോരമ അന്ന് വാങ്ങിയത്. ചിത്രത്തിലെ നായകന്മാരിൽ ഒരാളായി മമ്മൂട്ടിയെ ആദ്യം തന്നെ നിശ്ചയിച്ചിരുന്നു. രണ്ടാമത്തെ നായകനായ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ സഹോദര കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ആദ്യം ജയരാമനെയായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ തിരക്ക് മൂലം അന്ന് അദ്ദേഹം പിന്മാറിയപ്പോൾ അതിന് പകരമായി ദിലീപിനെ പരിഗണിക്കുകയായിരുന്നു. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മമ്മൂട്ടിയും അതുപോലെ തന്നെ ദിലീപും ഒന്നിക്കുന്ന ഒരു സിനിമ ഇറങ്ങിയത്. അതും പ്രേക്ഷകരിൽ വലിയ ആകാംക്ഷ സൃഷ്ടിക്കുകയും ചെയ്തു. ആ ഒരു സിനിമ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഫാൻസുകാരെ സംതൃപ്തിയോടെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്നൊരു ഹോട്ടൽ സംവിധായകൻ തോംസൺ 120 കേന്ദ്രങ്ങളിൽ 2013 തുറന്നത് എന്ന് നമുക്ക് പറയാം. കൊങ്കണി ഭാഷയിൽ സംസാരിക്കുന്ന രാജരാജ കമ്മത്തായി മമ്മൂട്ടിയും അതുപോലെ തന്നെ ദേവരാജ കമ്മത്തായി ദിലീപും കയ്യടി വാങ്ങുകയായിരുന്നു. സസ്പെൻസോ അതുപോലെ തന്നെ തിരക്കഥയിലെ വഴിത്തിരിവോ ഒന്നും വലിയ ഒരു സിനിമയിൽ സി ബി കെ തോമസ് ഉദയകൃഷ്ണയുടെ ഒരേ ട്രാക്കിൽ പോകുന്ന ഒരു കഥ തന്നെയാണ് ഈ ഒരു സിനിമയും. പോക്കിർ രാജയിലും ക്രിസ്ത്യൻ ബ്രദേഴ്സിനുമെല്ലാം കയ്യടി കിട്ടിയ ചേരുവകൾ ഒരു അവിയൽ പരുവത്തിൽ ഈ ഒരു സിനിമയിൽ നന്നായി ചേർത്തിട്ടുണ്ട്. സമൂഹത്തിന് നന്മ മാത്രം ചെയ്യുന്ന സഹജീവികൾക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായ നായകന്മാർ, അതുപോലെ തന്നെ പരസ്പരം മത്സരിച്ച് സ്നേഹിക്കുന്ന സഹോദരന്മാർ, ചെറുപ്പത്തിലെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന മിടുക്കന്മാർ, അതുപോലെ തന്നെ വില്ലന്മാരുടെ തന്ത്രങ്ങളെല്ലാം ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ ശക്തി കൊണ്ടും നേരിടുന്ന വില്ലാളി വീരന്മാർ, നായകന്മാർക്ക് ചുറ്റും തമാശകൾ മാത്രം പറയാൻ അറിയാവുന്ന കുറച്ച് ഉപഗ്രഹങ്ങൾ, നായകന്മാരുടെ ഫ്ലാഷ് ബാക്ക് പ്രണയവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രണയവും, നായകന്മാരെ ദ്രോഹിക്കുന്ന വില്ലന്മാർ, ഇടയ്ക്കിടെ വില്ലന്മാരുമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ, സംഘട്ടനം, വാചക കസർത്ത്, നായകന്മാരെ കൊണ്ടുള്ള ഫ്ലാഷ് ബാക്ക് കഥ അവസാനം വില്ലന്മാരെ തോൽപ്പിച്ച് നായകന്മാരെ സ്വന്തമാക്കുന്ന നായകന്മാർ. ഇതാണ് ഉദയകൃഷ്ണ സി ബി കെ തോമസ് ടീം ആ ഒരു വർഷങ്ങളായി എഴുതുന്ന തിരക്കഥയിലെ പ്രധാന ഘടകങ്ങൾ. കമ്മത്ത് ആൻഡ് കമ്മത്തിലും ഇതൊക്കെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളുമില്ല. റിമ കല്ലിങ്കൽ, കാർത്തിക നായർ, ബാബുരാജ് നരയൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത്. കയ്യടി ഒന്നുകൂടി ഊർജിതമാക്കാൻ തമിഴ്നാടൻ ധനുഷും സിനിമയിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ദസ്നി ഖാൻ്റെ നല്ല അശ്ലീല സംഭാഷണവുമുണ്ട്. തമിഴ് മലയാളം ഡപ്പാങ്കുത്ത് പാട്ടുകളും നിരവധി സംഘടനകളും കുറുക്കിക്കൊള്ളുന്ന സംഘടനകളുമായി കമ്മത്തുമാർ കേരള ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കും എന്ന് 2013 പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായില്ല എന്നുള്ളത് സത്യമായൊരു കാര്യം തന്നെയാണ്. യുക്തിയെ പുറത്തു വെച്ച് കാണുകയാണെങ്കിൽ കമ്മത്താൻ കമ്മത്ത് എന്ന സിനിമയിലെ അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടലിലെ വിഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടുവോളം ആസ്വദിക്കാം. തോംസന്റെ ആദ്യ ചിത്രമായ കാര്യസ്ഥനിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് നീങ്ങിയില്ലെങ്കിലും മമ്മൂട്ടി ദിലീപ് കൂട്ടുകെട്ടിൻ്റെ രസതന്ത്രം കൊണ്ട് കമ്മത്ത് എന്ന ചിത്രം രസകരമായി. ഒരു ആവറേജ് വിജയം മാത്രമായിരുന്നു ഒരു സിനിമ, ഒരു ബമ്പർ മെഗാ ഹിറ്റ് വിജയമൊന്നും ഈ ഒരു സിനിമ ആയതുമില്ല. എന്തായാലും മലയാളം കലർന്ന കൊങ്കണി ഭാഷ മികച്ച രീതിയിൽ പറയുവാൻ മമ്മൂട്ടിക്കും ദിലീപിനും സാധിക്കുകയും ചെയ്തു. ചെറിയ വേഷമാണെങ്കിലും നരയൻ അവതരിപ്പിച്ച സുരേഷ് എന്ന കഥാപാത്രം മികവുറ്റതാക്കിയെന്ന് പറയാം. ബാബുരാജും റിമ കല്ലിങ്കലും സുരാജ് വെഞ്ഞാറമൂടും മോശമാക്കാതെ അവരുടെ രംഗങ്ങൾ അഭിനയിക്കുകയും ചെയ്തു. ധനുഷ് എന്നൊരു നടന് ലഭിച്ച ഏറ്റവും ഒരു മോശം തുടക്കമാണ് മലയാള സിനിമയിൽ എന്ന് നമുക്ക് ഈ സിനിമയിൽ അതിഥി വേഷം കൊണ്ട് പറയാൻ സാധിക്കും. എന്തായാലും അതുപോലെ തന്നെ വലിയൊരു താരം നിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. മമ്മൂട്ടി, ദിലീപ്, നരയൻ, ബാബുരാജ്, സുരാജ് വെഞ്ഞാറമൂട്, റസഭാവ, ബാലേന്ദ്രൻ ചുള്ളിക്കാട്, കലാഭവൻ ഷാജോൺ, പിന്നെ സ്ഫടികൻ ജോർജ്, പിന്നെ ജോജോ, സന്തോഷ്, മനു നായർ, സാദിഖ്, കലാഭവൻ ഹനീഫ്, അബു സലീം, കൊല്ലം അജിത്, റിമ കല്ലിങ്കൽ, കാർത്തിക നായർ, മജീദ്, സുകുമാരി, അംബിക, മോഹൻ, രാജലക്ഷ്മി എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിൽ ഉണ്ട് താനും. എന്തായാലും കമ്മത്താൻ കമ്മത്ത് നിരൂപകരൊക്കെ അന്ന് വളരെ മോശം രീതിയിൽ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ചൊന്ന് നിരൂപണമൊക്കെ വന്നത്. എന്തായാലും ഒരു സ്ഥിരം തട്ടിക്കൂട്ട് സിനിമയാണ്, അതായത് മലയാള സിനിമയെ പുറകോട്ടടിക്കുന്ന സിനിമയാണ് തുടങ്ങിയ നിരൂപണങ്ങളൊക്കെ അന്നത്തെ കാലത്ത് വായിച്ചതായിട്ട് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നു. എന്തായാലും സിനിമ ഒരു നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ
തിയേറ്ററുകളിൽ എന്തായാലും കുടുംബസമേതം അന്ന് ഒരുവിധം ആഘോഷിച്ചൊരു സിനിമ തന്നെയാണ് കമ്മത്താൻ കമ്മത്ത്. ആദ്യ ആഴ്ചകളൊക്കെ നല്ല ഗ്രോസ് കളക്ഷൻ നേടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ ഒരു കളക്ഷൻ ബാക്കോട്ട് പോവുകയായിരുന്നു. എന്നാലും മോശമില്ലാത്ത രീതിയിൽ സിനിമ കളക്ട് ചെയ്യുകയും ചെയ്തു. എന്നാലും വിക്കിപീഡിയൊക്കെ പറയുന്നത് സിനിമ 12 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയത്തില്ല. എന്തായാലും കമ്മത്താൻ കമ്മത്ത് രസികൻ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. ഫാൻസുകാർക്ക് മാത്രമല്ല, കുറച്ച് തമാശകളുമുണ്ട്, എല്ലാമുണ്ട്. എന്തായാലും നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വരാം. ഇത് ഓൾഡ് ഫിലിം റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ നിങ്ങൾക്കിവിടെ കമൻറ്റ് മുഖേന രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നാളെ കാണാം.